ഹലോ അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് എക്കോ ഫെമിനിസം എന്നുള്ള ടോപ്പിക്കാണ് എക്കോ ഫെമിനിസം എന്ന് പറയുന്നത് എക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകൃതി ശാസ്ത്രം എന്നുള്ള അർത്ഥമാണ് ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സമൂഹത്തിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ഇല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് കാഴ്ചപ്പാട് അതാണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫീൽഡാണ് എക്കോ ഫെമിനിസം എന്ന് പറയുന്നത് ഇതിൽ പ്രകൃതിയെയും അതേപോലെ തന്നെ സ്ത്രീകളെയും സമൂഹം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എങ്ങനെയാണ് ഇവർക്ക് മേലെ ആധിപത്യം ഉണ്ടാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എക്കോ ഫെമിനിസം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ് സോഷ്യൽ എന്ന് പറഞ്ഞാൽ സൊസൈറ്റി റിലേറ്റഡ് ആണ് അതേസമയം രാഷ്ട്രീയപരമായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് പറയുന്നത് നമുക്കറിയാം പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തില് സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതേപോലെ തന്നെ പ്രകൃതിയും അതിന് ഒരു ഭാഗമായി മാറുന്നുണ്ട് ഇല്ലേ പ്രകൃതിയെ ഡേ ബൈ ഡേ നമ്മൾ എന്താണ് പ്രകൃതി എന്ന് പറയുന്നത് അമ്മയാണ് അതുപോലെ തന്നെ എന്താണ് ഭൂമി ദേവി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അതിന് മേലെയുള്ള മനുഷ്യന്റെ കടന്നു കയറ്റം അതിരൂക്ഷാണ് അതേപോലെ തന്നെയാണ് സ്ത്രീകളെ നമ്മൾ സ്ത്രീകൾ ദേവിയാണ് അമ്മയാണ് പെങ്ങളാണെന്ന് പറയുന്നുണ്ടെങ്കിലും സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവർ ഒരുപാട് ചൂഷണം ചെയ്യുന്നുണ്ട് അവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നുണ്ട് അപ്പൊ പ്രകൃതിയും സ്ത്രീ എന്നും പറയുന്നത് ഒരേ കാര്യമാണ് രണ്ടുപേർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷെ അവരെ സമൂഹം ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ട്രീറ്റ് ചെയ്യുന്നത് വളരെ എന്താണ് അത്ര നല്ല രീതിയിലൊന്നല്ല എന്നാണ് ഇവര് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ എല്ലാ കാലത്തും എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രകൃതി ആയിക്കോട്ടെ ഉമ്മണ്ണെ ആയിക്കോട്ടെ എല്ലാം തന്നെ ഒപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആക്കി വെച്ചിരിക്കുകയാണ് ഒപ്രസ് ചെയ്യാന്ന് വെച്ചാൽ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണെന്നുള്ള അർത്ഥം സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ പുരുഷനാണ് എങ്കിൽ പവറാണ് ഏറ്റവും മുകളിലുള്ളത് ആർക്കാണോ അധികാരം ഇല്ലെങ്കിൽ പവ എന്ന് പറയുന്നത് ഉള്ളത് അവര് മറ്റുള്ളവയെ എന്ത് ചെയ്യുന്നുണ്ട് ഒപ്രസ് ചെയ്ത് സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സപ്രസ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട് സബോർഡിനേറ്റ് ആക്കി വെച്ചിരിക്കാണ് അപ്പൊ ഇത് തന്നെയാണ് ഇവർ ഈ ഒരു ഇക്കോ ഫെമിനിസത്തിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ് സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ പ്രകൃതിക്ക് നേരെ എന്താണ് ഇൻസെക്ഷണാലിറ്റി ബിറ്റ്വീൻ സെക്സിസം ദ ഡോമിനേഷൻ ഓഫ് നേച്ചർ റേസിസം സ്പീഷിസം ആൻഡ് ദാരക്ടറിറ്റി കാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഇൻ സമൂഹത്തിന്റെ ഇൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതി അനുഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ വുമൺ ആൻഡ് നേച്ചർ തമ്മിൽ വലിയൊരു കണക്ഷൻ തന്നെ ഉണ്ട് അല്ലേ ദ ഡോമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വുമൺ ഓഫ് പ്യർലി റിസോഴ്സ്ഡ് പീപ്പിൾ ഓഫ് നേച്ചർ സിറ്റ്സ് ഇൻ ദ കോർ ഓഫ് എക്കോ ഫെമിസ്റ്റ് അനാലിസിസ് അപ്പം ഇതിന്റെ എക്കോ ഫെമ്യൂണിസത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അഡ്രസ് ചെയ്യുക ഓക്കെ അപ്പൊ എക്കോ ഫെമിനിസം എന്നുള്ള ടേം അല്ലെങ്കിൽ എക്കോളജിക്കൽ ഫെമിനിസം എന്നുള്ള ടേം കോയിൻ ചെയ്യുന്നത് ഫ്രാൻസ്വൈ ഡി എബോം ആണ് എബോൺ ഓക്കെ എബോൺ ഫ്രാൻസോ ഫ്രാൻസ് ഫ്രാൻസ്വ ഡി എബോൺ എന്നാണ് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ടേം കോയിൻ ചെയ്യുന്നത് നയൻറ്റീൻ സെവൻറ്റി ഫോറിലാണ് എക്കോ ഫെമിനിസം എന്നുള്ള ടേം ഫ്രാൻസോയ് ഡി എബോൺ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ ഇറ്റ് ഇസ് എ മൂവ്മെന്റ് ഇറ്റ്സ് എ ഫിലോസഫി ആൻഡ് മൂവ്മെന്റ് ബോൺ ഫ്രം ദ യൂണിയൻ ഓഫ് ഫെമിനിസ്റ്റ് ആൻഡ് എക്കോളജിക്കൽ തിങ്കിങ് ആൻഡ് ദ ബിലീഫ് ഓഫ് സോഷ്യൽ മെന്റാലിറ്റി ദാറ്റ് ലീഡ്സ് ടു ഡോമിനേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് വുമൻ ഇസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദ സോഷ്യൽ മെന്റാലിറ്റി ദാറ്റ് ലീഡ്സ് ടു അബ്യൂസ് ദ നാച്ചുറൽ എൻവയറോൺമെന്റ് അതായത് സ്ത്രീകളെ ഇന്നീക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആ സമൂഹം എങ്ങനെ പെരുമാറുന്നു പ്രകൃതിയോടും അതേ മനോഭാവം കാണിക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ സ്ത്രീകൾ എത്ര അബ്യൂസ് ചെയ്യുന്നോ അതേപോലെ തന്നെ നമ്മൾ പ്രകൃതിയും അബ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് സോ ഇറ്റ് അഡ്വക്കേറ്റ് ദ എംഫസൈസ് എ ഓഫൺസൈസ് ടു ഓൾ ലൈഫ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻസ് നോൺ ഹ്യൂമൺ അതേഴ്സ് അപ്പൊ എല്ലാ ജീവികൾക്കും എല്ലാ സ്ത്രീകൾക്കും എതിരെ എന്ത് നടക്കുന്നുണ്ട് പലതരത്തിലുള്ള ഇഷ്യൂസ് നടക്കുന്നുണ്ട് അതിനെയാണ് ഇവര് അഡ്രസ് ചെയ്യുന്നത് ഓക്കെ അപ്പോ ഇതിനൊക്കെ കാരണം എന്താണ് മെയിൽ ആണെന്നാണ് എക്കോ ഫെമിനിസ്റ്റുകളുടെ അഭിപ്രായം അതായത് നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് പുരുഷന്മാരുടെ ഒരു റോൾ വലിയ തന്നെയാണ് അവർ കാരണമാണ് മിക്കവാറും എല്ലാം സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് ദ ഡോമിനേറ്റ് ദ കൾച്ചർ അവരുടെ ഒരു ഡോമിനേറ്റിംഗ് കൾച്ചർ ഉണ്ട് അത് കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് വിച്ച് ആനിമൽസ് ആൻഡ് ലാൻഡ്സ് ആർ വാല്യൂഡ് ആസ് എക്കണോമിക് റിസോഴ്സ് അവരെന്താ ചെയ്യുന്നത് എല്ലാത്തിനും ഒരു സാമ്പത്തികപരമായിട്ടുള്ള കണ്ണോട് കൂടിയിട്ടാണ് കാണുന്നത് പ്രകൃതി ആയിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ എല്ലാം തന്നെ എന്താണ് കൂടുതലായിട്ട് എക്കണോമിക്കൽ സെൻസിലാണ് കാണുന്നത് അതായത് ഒരു പ്രകൃതി ഇപ്പം നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണെന്ന് വിചാരിക്കുക അവിടെ എന്ത് ചെയ്യുന്നു അതൊക്കെ വെട്ടി മാറ്റി അവിടെ റബ്ബർ കൃഷി ചെയ്യുന്നു ഇല്ലെങ്കിൽ മറ്റ് എന്താണ് ക്യാഷ് ക്രോപ്സുകൾ കൃഷി ചെയ്യുന്നു അതുപോലെ എന്താണ് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവിടെ പ്രകൃതിക്ക് എന്ത് സംഭവിക്കുന്നു അവിടെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇതൊന്നും ആരും തന്നെ ശ്രദ്ധിക്കാറില്ല അപ്പൊ ഉണ്ടാകുന്ന അതേ അളവിൽ ചൂഷണം ആർക്കും ഉണ്ടാകുന്നുണ്ട് സ്ത്രീകൾക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് സോ ദ എക്കോ ഫെമിനിസ്റ്റ് ക്ലെയിം ദാറ്റ് ഡീഗ്രഡേഷൻ ഓഫ് നേച്ചർ കോൺട്രിബ്യൂട്ട്സ് ടു ദ ഡീഗ്രഡേഷൻ ഓഫ് വുമൺ അപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ എക്കോ ഫെമിനിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നമ്മൾ പ്രകൃതിയെ എത്രത്തോളം നശിപ്പിക്കുന്നോ അത്രയും നല്ല സ്ത്രീകളുടെയും നാശവും സംഭവിക്കുന്നുണ്ട് എന്നാണ് അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഇവിടെ കെനിയ കെനിയ എന്ന് പറയുന്ന രാജ്യം ഒരു ആഫ്രിക്കൻ കൺട്രിയാണ് കെനിയ കെനിയയിൽ എന്ത് ചെയ്തു നല്ല വല വളരെ നല്ലൊരു പ്രദേശത്തെ എന്ത് ചെയ്തു ഇവര് ക്യാഷ് ക്രോപ്സ് വളർത്താനായിട്ട് ഈ പറയുന്ന റബ്ബറും അതുപോലെയുള്ള കാപ്പിയും പോലെയുള്ള വസ്തുക്കൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള നേച്ചർ എന്താണ് ആ ഒരു കാർഡിന്റെ വ്യവസ്ഥയെ മൊത്തമായിട്ട് ഇല്ലാണ്ടാക്കി അവിടെ ഇത്തരത്തിലുള്ള ക്യാഷ് ക്രോപ്പുകൾ കൃഷി ചെയ്തു അപ്പൊ അവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഊഗിവാ ത്യാഗിന്റെ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാകും ഈ ഒരു എന്താണ് വെൻ സാപ്ലിംഗ് ഇസ് പ്ലാന്റ് പ്ലാന്റ് പറഞ്ഞിട്ടൊരു പാർട്ട് പഠിച്ചിട്ടുണ്ടാകും ഒരു സ്പീച്ചാണ് അപ്പൊ അതിൽ പറയുന്നുണ്ട് എന്താണ് അവിടെയുള്ള സ്ത്രീകള് കുട്ടികളെ നോക്കാനും ഇതൊക്കെ ഒരു കുടുംബത്തിന് മൊത്തം ചുമതല സ്ത്രീയുടെ കയ്യിലാണ് അപ്പൊ അവരെ ആശ്രയിക്കുന്നത് വിറകിനായിക്കോട്ടെ വെള്ളത്തിനായിക്കോട്ടെ ഒക്കെ ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള കാടുകളെയാണ് അവിടെയുള്ള നല്ല വെള്ളം നല്ല ശുദ്ധമായ വെള്ളം അതുപോലെ തന്നെ വിറക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒക്കെ അവർക്ക് ലഭിച്ചിരുന്നു അപ്പൊ ആ ഒരു പ്രദേശം മൊത്തമായിട്ട് മാറ്റിയിട്ട് അവിടെ കാഷ് ക്രോപ്സ് കൃഷി ചെയ്യുമ്പോൾ ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാല് നാണ്യവിളകൾ ലൈക്ക് അടക്ക കുരുമുളക് ഇങ്ങനെയുള്ള വസ്തുക്കൾ കൃഷി ചെയ്യുമ്പോ എന്താ സംഭവിക്കുക നാച്ചുറൽ ആയിട്ടുള്ള ഇവർക്ക് കിട്ടിയിരുന്ന വസ്തുക്കളൊക്കെ നഷ്ടമാവാൻ തുടങ്ങും വിറക് കിട്ടില്ല നല്ല വെള്ളം കിട്ടില്ല പിന്നെന്തെയ്യും പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യും അല്ലെ ആവുമ്പോൾ അവിടെ ഒരുപാട് കീടനാശിനികൾ യൂസ് ചെയ്യും അതുവഴി അവിടെയുള്ള വാട്ടർ റിസോഴ്സസ് പൊല്യൂട്ടാകും ഇതൊക്കെ ബാധിക്കുന്ന ഫസ്റ്റ് ബാധിക്കുന്നത് സ്ത്രീകളെയും അതുവഴി അവരുടെ ജനറേഷൻ കുട്ടികളെയും അവരുടെ ഹെൽത്തും അവരുടെ പ്രകൃതിയും അവർക്ക് കിട്ടേണ്ട ഓക്സിജൻ എല്ലാത്തിന്റെ അളവൊക്കെ കുറയും അപ്പൊ പ്രകൃതിയും വുമണും തമ്മിൽ വലിയ റിലേഷനുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കെനിയയിലെ ഒരുപാട് ആൾക്കാർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് അവരുടെ ബേസിക് ആയിട്ടുള്ള നീഡുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എൻവോൺമെന്റൽ ഡിഗ്രഡേഷൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്വന്തം പ്രൊഡക്ടിവിറ്റിയും കുറക്കുന്നുണ്ട് നമ്മുടെ ജീവിത നിലവാരവും എന്ത് ചെയ്യുന്നുണ്ട് കുറക്കുന്നുണ്ട് പണം മാത്രമാണ് ലക്ഷ്യമെങ്കില് നമ്മുടെ സ്ത്രീകളുടെ ഹെൽത്ത് ഒന്നും ആരും ശ്രദ്ധിക്കത്തില്ല അപ്പൊ അതേപോലെ ഒരു എക്സാമ്പിള് വന്ദന ശിവ ഇന്ത്യൻ എക്കോളജിസ്റ്റ് ആയിട്ടുള്ള വന്ദന ശിവ എന്ന് പറയുന്നുണ്ട് ഇതേ ഒരു ഐഡിയ ഇന്ത്യൻ ഒരു കൺസെപ്റ്റിലെടുത്ത് പറയുകയാണ് എന്താണ് ഇവിടെയും സ്ത്രീകളെയും അതേപോലെ തന്നെ പ്രകൃതിയെയും വളരെ മോശമായിട്ടാണ് ഇല്ല യൂസ്ഡ് ആണ് അവരെ നല്ല രീതിയിലല്ല യൂസ് ചെയ്യുന്നത് എന്നിട്ട് അവര് ഷീ ഡ്രോസ് എ പിക്ചർ ഓഫ് സ്ട്രീം ഇൻ എ ഫോറസ്റ്റ് അവര് ഒരു സ്ട്രീം ഒരു അരുവിയുടെ ചിത്രം ഒരു കാട്ടിലായിട്ട് വരക്കുന്നു അപ്പൊ ഇതൊരു മറ്റു ഒരു എൻജിനീയറിൻ്റെയോ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസിൻ്റെയോ കണില് കണ്ടു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക ഇപ്പോൾ നല്ലൊരു അരുവി കാടിന നടുവിൽ ഒഴുകാണ് അപ്പം അത് കാണുന്നത് ഒരു എക്കണോമിക് മൈൻഡുള്ള അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നും എങ്ങനെയെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അത് കാണുന്നതെങ്കിൽ അവിടെ ആദ്യം ചെയ്യുക ആ ഹൈഡ്രോ പവർ യൂസ് ചെയ്തിട്ട് അവിടെ ഡാമുകൾ നിർമ്മിക്കോ ഇല്ലെങ്കിൽ ആ വെള്ളത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും അവർ ചിന്തിക്കുക അതുവഴി എന്താ സംഭവിക്കുന്നത് അവിടെ ആവശ്യമില്ലാത്ത കൊമേഴ്സ്യൽ പ്ലാന്റ്സ് ഒക്കെ പിടിപ്പിച്ച് റബ്ബറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് ആ മണ്ണിന്റെ ആ ഒരു നാച്ചുറൽ രീതി തന്നെ ഇല്ലാണ്ടായിപ്പോ അവിടെ അതുവഴി എന്തൊക്കെ സംഭവിക്കാം വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് എന്താണ് ഭൂമിക്ക് ഗുണം ചെയ്തിരുന്ന ആ കാട് നശിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാല് ഗ്രൗണ്ട് വാട്ടർ കുറയും അല്ലെ ഈ കാടുകൾ ഉണ്ടാകുമ്പോൾ അവിടെ ഭൂമിക്കടിയിലേക്ക് സോറി ഭൂഗർഭ ജലത്തിന്റെ അളവ് കൂടും അപ്പൊ അതില്ലാണ്ടാവും അതുപോലെ തന്നെ എന്താവും ഓക്സിജന്റെ അളവ് കുറയും അതുപോലെ തന്നെ വില്ലേജേസിന് അവരുടെ ആവശ്യത്തിനുള്ള വസ്തുക്കൾ നഷ്ടപ്പെടും ക്രാഫ്റ്റ് മെറ്റീരിയൽ മരങ്ങൾ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ അതിൽ നിന്നാണ് എന്ത് ചെയ്യുക ആളുകൾ തടികളൊക്കെ ഉപയോഗിച്ച് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യുക അതുപോലെയുള്ള റെയർ സ്പീഷീസ് ആയിട്ടുള്ള ആനിമൽസ് ഇതൊക്കെ നഷ്ടപ്പെടും അപ്പൊ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം അതുവഴി സ്ത്രീകളെ സംരക്ഷിക്കണം ഒരു സമൂഹത്തെ സംരക്ഷിക്കണം എന്നാണ് വന്ദന ശിവ പറയുന്നത് അപ്പൊ നമ്മളെപ്പോഴും എക്സ്പോർട്ടും കോൺട്രിബ്യൂഷനും ജി ഡി പി ഇതൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താ ഇല്ലാണ്ടാക്കുന്നത് സ്ത്രീകളെയും ഒപ്പം തന്നെ ഈ പറയുന്ന എക്കോളജി അല്ലെങ്കിൽ ഈ പ്രകൃതിയും കൂടിയാണ് നമ്മൾ നശിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് ചില എക്കോ ഫെമിനിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ ഓപ്പറേഷൻ ഓഫ് വുമൺ ആൻഡ് ലാൻഡ് അപ്പൊ സ്ത്രീകളെയും നമ്മുടെ മണ്ണിനെയും ഒരേപോലെയാണ് കുറച്ച് ഫെമിനിസ്റ്റുകൾ കാണുന്നത് അവരൊരു ടേം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതാണ് റേറ്റ് ദ ലാൻഡ് എന്താണ് ഒരു പെണ്ണിനെ പിടിച്ചടക്കുന്ന പോലെ ഇല്ലെങ്കിൽ ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ മണ്ണിനെ റേപ്പ് ചെയ്യുന്നത് അതിനോട് ഒരു ദയം കാണിക്കാതെ കുത്തി കീറി എന്തൊക്കെയാ ചെയ്യുന്നത് അല്ലെ ഒരു ലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീടുണ്ടാക്കാനാണെങ്കിലും മറ്റെന്ത് ചെയ്യാനാണെങ്കിലും നമ്മളൊരു മണ്ണ് ഇല്ലെങ്കിൽ പ്രകൃതിയെ ആ ഒരു ലാൻഡിനെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് സ്ത്രീയെയും പല ആൾക്കാരും ചെയ്യുന്നത് നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്ന പോലെ അപ്പൊ റേപ്പ് ദ ലാൻഡ് എന്നുള്ള ഒരു ടേമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ചില സമയത്ത് നമ്മൾ പ്രകൃതിയെ വിളിക്കാനായിട്ട് ഫെമിനൈൻ ടേംസുകൾ യൂസ് ചെയ്യും ഇപ്പൊ മദർ നേച്ചോ അല്ലെ പ്രകൃതി അമ്മയാണ് അമ്മ എന്താണ് മാതൃപ്രകൃതി എന്നൊക്കെ നമ്മൾ പറയും അതുപോലെ തന്നെ സ്ത്രീകളെ വൈൽഡ് ആയിട്ടാണ് കാണുന്നത് അപ്പോ സ്ത്രീകള് അൺകൾച്ചേർഡ് ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ പ്രകൃതി സെയിം ടൈം വളരെ നല്ലതായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഏറ്റവും മോശമായിട്ട് ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് സച്ച് ഈസ് കൺസ്യൂമിംഗ് ഫുഡ് ആൻഡ് ഹാസ് ട്രാവൽഡ് തൗസൻഡ് ഓഫ് മൈൽസ് പെയിങ് സ്പോർട്സ് ഇൻഹെറൻലി റിക്വയർ എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ അപ്പൊ കുറച്ച് ഫെമ്യൂണിസ്റ്റുകൾ പറയുന്നത് ശരിക്കും ഈ എന്താണ് ഇങ്ങനെയുള്ള ടേംസ് എന്താണ് മദർ നേച്ചർ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും നമുക്കൊരു റെസ്പെക്റ്റ് ആണ് തരുന്നത് സ്ത്രീകൾക്കൊരു റെസ്പെക്റ്റ് ആണ് അതുവഴി തരുന്നത് എന്ന് വിശ്വസിക്കുന്ന കുറെ ഫെമിനിസ്റ്റുകളുണ്ട് എക്കോ ഉണ്ട് പക്ഷെ സെയിം ടൈം അതല്ല അത് തെറ്റാണ് ശരിക്കും ഇവരെന്താണ് കണക്ഷൻ അല്ല ഉണ്ടാക്കുന്നത് പകരം വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് എന്നാണ് മറ്റ് ഫെമിനിസ്റ്റുകളുടെ അഭിപ്രായം സോ ഫെമിനിസ്റ്റ് ആൻഡ് സോഷ്യൽ എക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജനറ്റ് ബെയിൽ പറയുന്നത് ഇക്കോ ഫെമിനിസം ആസ് ഐഡിയലിസ്റ്റിക് ആൻഡ് ഫോക്കസിങ് ടു മച്ച് ദ ഐഡിയ ഓഫ് മിസ്റ്റിക്കൽ കണക്ഷൻ വിത്ത് നാച്ചുർ ആൻഡ് നോട്ട് ഇൻഫ് ദ ആക്ച്വൽ കണ്ടീഷൻസ് ഓഫ് വുമൺ എന്താണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ഇമാജിനറി കണ എന്താണ് കൺസെപ്ഷൻ ആണ് അബൌട്ട് വുമൺ ആൻഡ് ദ നേച്ചർ നമ്മളിങ്ങനെ ചിന്ത ചിന്തകൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇമാജിനേഷൻ കൊണ്ട് സ്ത്രീകളെയും പ്രകൃതിയെയും വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ടെങ്കിലും സെയിം ടൈം എന്താ സംഭവിക്കുന്നത് അവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്ച്വൽ കണ്ടീഷൻസ് എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയാണ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എസെൻഷ്യലിസ്റ്റിന്റെ വ്യൂസിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ വുമൺ ആൻഡ് നേച്ചർ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പ്രകൃതിയും സ്ത്രീയും തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് പറയുന്നവരുണ്ട് അതേ ബന്ധം തന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എന്നാണ് മറ്റ് ഫെമിനിസ്റ്റുകളുടെ അഭിപ്രായം ഓക്കെ ഇനി നമ്മൾ പറയുന്നത് ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് ഫെമിനിസ്റ്റ് എക്കോ ഫെമിനിസ്റ്റ് തോട്ടാണ് എന്താണ് എല്ലാം വഴി ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ഐഡന്റിഫിക്കേഷൻ ഓഫ് വുമൺ വിത്ത് നേച്ചർ അതാണ് ഒരു പോസിറ്റീവ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടാക്കുക സ്ത്രീകളിലൂടെ പ്രകൃതിയെ അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ സ്ത്രീക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവര് ഉദ്ദേശിക്കുന്നത് ഓക്കെ വന്ദന ശിവ ക്ലെയിംസ് ദാറ്റ് ദ വുമൻ ഹാവ് എ സ്പെഷ്യൽ കണക്ഷൻ ടു ദ എൻവയോൺമെന്റ് ത്രൂ ദർ ഡെയിലി ഇന്ററാക്ഷൻ വിത്ത് ഇറ്റ് ഹാസ് ബീൻ ഇഗ്നോർഡ് അതാണ് ഡേ ബൈ ഡേ ഓരോ ദിവസവും അല്ലെങ്കിൽ എന്താണ് എല്ലാ ദിവസവും പ്രകൃതിയായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങി ജീവിക്കുന്ന സ്ത്രീകളാണെന്ന് പറയാം അത് ഒരു എന്താണ് പച്ചക്കറി കൃഷി ചെയ്യുന്നതിലാണെങ്കിലും അതുപോലെ തന്നെ എന്താണ് എല്ലാം ക്ലീനിങ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രകൃതിയോട് ഏറ്റവും അടുത്തിട്ടാണ് സ്ത്രീകൾ ചെയ്യുക പുരുഷന്മാർക്ക് അത്രയും കണക്ഷൻ ഉണ്ടോന്ന് എന്ന് ചോദിച്ചാൽ സംശയാണ് അപ്പൊ അവർ പറയുന്നത് വന്ദനഷയുടെ അഭിപ്രായത്തിൽ പറയുന്നത് ഒരു സ്പെഷ്യൽ കണക്ഷൻ തന്നെ എൻവിയോൺമെന്റും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഡെയിലി ആക്ടിവിറ്റീസും നമ്മൾ ഉണ്ട് എന്നാണ് ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് എൻവൺമെന്റലിസ്റ്റുകളുടെയാണ് ദ സ്റ്റഡി ജെൻഡർ ഇൻട്രസ്റ്റ് ഇൻ നാച്ചുറൽ റിസോഴ്സസ് പ്രോസസ് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് റോൾസ് ഇൻ ദ ഡെയിലി വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ സ്ത്രീകളുടെ റോൾ എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി അതിനനുസരിച്ചാണ് അവരുടെ പ്രോസസ് അനുസരിച്ചാണ് നാച്ചുറൽ റിസോഴ്സസ് ഇതിനെ കുറിച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത് സോഷ്യൽ ഫെമിനിസ്റ്റുകൾ സ്റ്റഡി ചെയ്യുന്നത് ദ റോൾ ഓഫ് ജെൻഡർ ഇൻ പൊളിറ്റിക്കൽ എക്കോണമി ബൈ അനലൈസിങ് ദ ഇ ഇമ്പാക്ട് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് മെൻ ആൻഡ് വുമൺ ഇൻ റിലേഷൻ എക്കണോമിക് സിസ്റ്റം പ്രകൃതി റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സമൂഹത്തിൽ സ്ത്രീകളും പുരുഷന്മാരും എക്കണോമിക്കൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത് കൂട്ടുന്നത് എന്നുള്ളതാണ് സോഷ്യൽ ഫെമിനിസ്റ്റുകൾ പഠിക്കുന്നത് അതേസമയം ഫെമിനിസ്റ്റ് പോസ്റ്റർ സ്ട്രക്ചറാലിസ്റ്റുകൾ സ്റ്റഡി ചെയ്യുന്നത് ജെൻഡർ റിലേഷൻ ടു ദ എൻവയോൺമെന്റ് ആസ് റിഫ്ലക്ഷൻ ഓഫ് ബിലീവ്സ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഡിഫറെൻസ് സച്ച് ആസ് റേസ് ജെൻഡർ ഏജ് ആൻഡ് എത്തനിസിറ്റി എന്താണ് ജെൻഡർ റിലേഷൻ ആണ് പ്രകൃതിയായിട്ട് കണക്ട് ചെയ്ത് ജെൻഡർ റിലേഷൻ അതായത് മെയിൽ ഫീമെയിൽ എന്നുള്ള ജെൻഡർ റിലേഷൻ ആണ് ഇവര് പഠിക്കുന്നത് അതുവഴി ദ എക്സ്പ്ലെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് നമ്മുടെ ഭൂമിയുടെ നടക്കുന്ന ഓരോ ഡെവലപ്മെന്റും ഈ പറയുന്ന ജനറായിട്ട് കണക്റ്റഡ് ആണ് എങ്ങനെയാണ് ഒരു പുരുഷൻ പ്രകൃതിയോട് കാണിക്കുന്ന സമീപനം സ്ത്രീ എങ്ങനെയാണ് കാണിക്കുന്ന സമീപനം എന്നുള്ളതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ലിബറൽ ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് വുമൺ ആസ് ഹാവിങ് ആൻ ആക്റ്റീവ് റോൾ ഇൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ പ്രോഗ്രാംസ് അപ്പോൾ നമുക്കറിയാം ചിപ്കോ മൂവ്മെന്റ് പോലെയുള്ള മൂവ്മെന്റുകളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു എന്താണ് മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സ്ത്രീകളാണ് മരങ്ങളെ ഹഗ്ഗ്ന്നുകൊണ്ട് എന്ത് ചെയ്തത് ഈ പറയുന്ന പ്രശ്നങ്ങൾക്കെതിരെ പോരാടിയത് അതേപോലെ തന്നെ സോറി സരോവർ ഡാമിന് വേണ്ടി മേധാ പട്കർ ഇങ്ങനെ പലയിടത്തും നമുക്ക് സ്ത്രീകളെ കാണാൻ പറ്റും ഇങ്ങനെയുള്ള എൻവരോൺമെന്റൽ ഇഷ്യൂസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പരുന്തതി റോയുടെ റൈറ്റിംഗ് ആയാലും ഒക്കെ തന്നെ സ്ത്രീകളാണ് ഇതിനുവേണ്ടി കൂടുതൽ നിലനിൽക്കുന്നതെന്നാണ് ഇവരുടെ അഭിപ്രായം അപ്പോൾ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനും കൺസർവേഷനിലും സ്ത്രീകൾക്ക് വളരെ ആക്റ്റീവ് റോൾ ഉണ്ട് എന്നാണ് ലിബറൽ ഫെമിനിസ്റ്റ് എൻവയോൺമെന്റ് സോറി എൻവയോൺമെന്റലിസ്റ്റുകൾ പറയുന്നത് അതുപോലെ തന്നെ ദ കോമൺ സിംബോളിസം ഇൻ ദ ഐഡിയൽ ഓഫ് മാൻ പിച്ചർഡ് എഗെയിൻസ്റ്റ് ദ നേച്ചർ വൈൽ നേച്ചർ ഫെമിനൈസ്ഡ് ആൻഡ് ദ വുമൺ ഇസ് അസ്യൂം ടു ഹാവ് പ്രൊഫൗണ്ട് കണക്ഷൻ വിത്ത് ഹവർ എൻവോൺമെന്റ് അപ്പൊ പ്രകൃതിയെ നമ്മൾ സ്ത്രീകളുടെ ക്വാളിറ്റീസ് ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഫെമിനിറ്റി ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോഴും അതുവഴി ഉദ്ദേശിക്കുന്ന എന്താണ് സ്ത്രീകളുടെ ആ ഒരു ഗുഡ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് സോ ദീസ് വ്യൂസ് ഓഫ് ജെൻഡർ ആൻഡ് എൻവയോൺമെന്റ് കൺസ്റ്റിറ്റ്യൂട്ട് ദ ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ എക്കോളജി വി ലിങ്ക്സ് ദെമിനിസ്റ്റ് കൾച്ചർ ecology, political ecology, geographical ecology, feminist political ecology on one concept. ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ പല കാര്യങ്ങളും ചേർത്ത് വെക്കുമ്പോൾ അപ്പോൾ പൊളിറ്റിക്കൽ അക്കോളജി ആയിക്കോട്ടെ ജോഗ്രഫിക്കൽ അക്കോളജി ആയിക്കോട്ടെ എല്ലാം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ അക്കോളജി എന്നുള്ള കാര്യമാണ് ഓക്കെ ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ അക്കോളജി സ്ത്രീകള് രാഷ്ട്രീയം അല്ലെങ്കിൽ ലോകതരമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രകൃതിയുടെ ഇമ്പോർട്ടൻസ് വിളിച്ചോതുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണക്ഷനാണ് ഇതുവഴി കാണുന്നത് അതുവഴി സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള മേഖലയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ പിന്നെ പറയുന്നത് ഡയമണ്ട് ആൻഡ് ഗ്ലോറിയ ഒറസ്റ്റിൻ ഒറസ്റ്റെയിൻ ഗ്ലോറിയ ഒറസ്റ്റീൻ എന്ത് എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ ഫെമിനിസത്തിന്റെ മൂന്ന് സ്ട്രാൻഡുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഹാസ് ടു ബി അച്ചീവ്ഡ് ഇൻ ദ കോൺസെർട്ട് വിത്ത് വെൽ ബീയിങ് ഓഫ് എർത്ത് സിൻസ് ഹ്യൂമൻ ലൈഫ് ഇസ് ഡിപെൻഡന്റ് ഓൺ ദ എർത്ത് അതുപോലെ തന്നെ എക്കോ ഫെമിനിസം ഈസ് സ്പിരിച്വൽ എംഫസൈസിങ് ദ ഏർത്ത് ഈസ് സേക്രഡ് അൻഡ് ടു ഇറ്റ് സെൽഫ് ലാസ്റ്റ് വൺ ദ നെസസിറ്റി ഓഫ് സസ്റ്റൈനബിലിറ്റി ഈ മൂന്ന് പോയിന്റ് ആണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ എക്കോ ഫെമിനിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് യു